കീഴാറ്റിങ്ങൽ മുള്ളിയൻകാവ് റെസിഡൻസ് അസോസിയേഷന്റെ 18-ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മുള്ളിയൻകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കടക്കാവൂർ ISHO സജിനൽ നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നേരത്തെ നമ്മുടെ ജനവൈത്തിരി രൂപീകരിക്കുന്ന സമയം മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ റെസിഡൻസ് അസോസിയേഷൻസിൻ്റെ രൂപീകരണം ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ശ്രദ്ധയിലെടുക്കുന്ന, അതായത് അത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട് ഈ അതായത് ഒരു ഏറ്റവും ചെറിയ ജനാധിപത്യ സംവിധാനമാണ് റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത്. മറ്റേതൊരു സംഘടന രൂപീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പോലീസിന് താല്പര്യം റെസിഡൻസ് അസോസിയേഷൻസ് രൂപീകരിക്കേണ്ടതാണ്. ഇതിൽ മാത്രമാണ് ജാതി മതവും വേറെ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് നമ്മുടെ ആ കൂട്ടായ്മയിൽ ഒരു വീടുണ്ടായിരുന്നാൽ അവിടെയുള്ള എല്ലാവരും ഇതിൽ അംഗങ്ങൾ അല്ലേ, അവർക്ക് വേറെ എന്ത് പ്രൊഫൈൽ വേണമെന്ന് നമുക്ക് നിർബന്ധം തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചാൽ ഞാൻ മസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഇന്ന് ആക്ച്വലി എൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, ഞാൻ താമസിക്കുന്നത് പേയാറാണ്, തിരുവനന്തപുരം ഒരു 14 കിലോമീറ്റർ അപ്പുറമാണ്. എനിക്ക് മിക്കവാറും ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ പോകാനുള്ള അവസരം കിട്ടുക, അന്ന് ഞായറാഴ്ചയിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ പരിപാടി വെച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല, കുഴപ്പമില്ലെങ്കിൽ നിങ്ങളെ കാണുന്നതിനുള്ള സന്തോഷമായിരിക്കും. മറ്റൊന്ന്, നമുക്ക് ഈ പരിപാടിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലും മറ്റൊന്ന് നടക്കുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കൽ അത്രമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരുപാട് മുതിർന്ന പൗരന്മാർ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിത സഹായങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തിച്ചേർന്നവരാണ്. കൂടുതൽ പരിഗണനയും പ്രാധാന്യവും നൽകപ്പെടേണ്ടതാണ്, പക്ഷെ നിങ്ങൾക്കത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുള്ളതായിരിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് അങ്ങനെയാണ്. സമൂഹത്തിൻ്റെ കാര്യം പോട്ടെ, നമ്മുടെ വീട്ടിലെ മക്കളുടെ കാര്യം തന്നെ വലിയ കഷ്ടത്തിലാണ്. നിങ്ങളെ വേണ്ട വിധത്തിൽ അവർ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ നമ്മുടെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല വേറെ പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ മാതാപിതാക്കളെ ശരിയായി പരിഗണിക്കാനായിട്ട് മക്കൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മക്കളായിട്ടിരിക്കുന്നവർ ക്ഷമിക്കുക, പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരിക്കലും ഈ മക്കളുടെ കാൽക്കീഴിൽ അടിയറവയ്ക്കുക. എല്ലാത്തിനും എല്ലാം എഴുതി കൊടുത്ത് നിസ്വനായി എഴുതാൻ നിങ്ങളുടെ വാക്കിനൊന്നും ഒരു വിലയുണ്ടാകും, മനസ്സിലായില്ലേ? അച്ഛനും അമ്മയ്ക്കും അധികാരപൂർവ്വം ഇവരോട് സംസാരിക്കാനുണ്ടാകുന്നുണ്ട്, ഇവരുടെ ചെലവിൽ കഴിയുന്നില്ല, നിങ്ങൾ സമ്പാദിച്ച ഇവർക്ക് ഇനി കൊടുക്കാനുണ്ട് അല്ലേ, വീരിച്ചൊക്കെ കൊടുക്കാനുണ്ട് എന്നൊക്കെ ഉള്ളപ്പോഴാണ് മിക്കവാറും മക്കൾ, എല്ലാവരും അല്ല അല്ലേ, എല്ലാവരും അല്ല, മിക്കവാറും മക്കൾ അമ്മയെ അച്ഛനെ അനുസരിക്കുന്ന അപ്പോഴാണ്, മനസ്സിലായില്ലേ? ആ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ വയ്ക്കുക. ഇനി എഴുതി കൊടുത്തെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ നിങ്ങളെ സംരക്ഷിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുക, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും അവിടേക്ക് വരാം. MKRA പ്രസിഡന്റ് ദാമോദരൻ എൻ അധ്യക്ഷനായി, MKRA എക്സിക്യൂട്ടീവ് അംഗം സുദർശനൻ KS, രമേശൻ ദേവപ്രിയ, ഡോക്ടർ വിജയകുമാരൻ നായർ, യമുന CS, പ്രസന്ന എസ്, ഷീബ SM, ജയകുമാർ PK, ജയചന്ദ്രൻ നായർ, രേവതി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് തിരുവാതിരക്കളി, ഗാനമേള എന്നിവയും സംഘടിപ്പിച്ചു.
HP News ആറ്റിങ്ങൽ.